വിതൗട്ട് ടേക്കിംഗ് ഫുഡ്. അർത്ഥം മനസ്സിലായോ? ഇന്നലെ രാത്രി 100 കോടി കുട്ടികള് ഭക്ഷണം കഴിക്കാനില്ലാതെ ഈ ഭൂമുഖത്ത് ഉറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രോബ്ലാണോ മറ്റേയാളുടെ പ്രോബ്ലാണോ? അതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. മറ്റേയാള് അങ്ങ് ഐസ് മെൽറ്റ് ചെയ്യണ മാതിരി മെൽറ്റ് ചെയ്ത് തൊഴുത് അയാൾ പോകുന്നൊരു കാഴ്ച. എന്നും എന്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, നമ്മളെക്കാൾ വലിയവർ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ അറിവുള്ളവർ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ പണക്കാർ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ മഹത്തരമായത് ഈ ലോകത്തിലുണ്ട്, നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ഭയവും ദേഷ്യവും വാശിയും അഹങ്കാരവും വെച്ച് നടക്കണമോ ഇല്ലയോ എന്ന് വേദം നമ്മളോട് ചോദിക്കുന്നില്ല. വേദം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ യു ആർ ഇൻഫിനിറ്റെസിമലി സ്മോൾ, യുവർ പ്രോബ്ലം ഈസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ, ആൻഡ് യുവർ തോട്ട്സ് ആർ നെഗ്ലിജിബിളി നത്തിങ് എന്ന വലിയ കാര്യങ്ങൾ മുമ്പിൽ വെച്ച് കാണിക്കുമ്പോൾ വിശ്വരൂപം കണ്ട അർജുനൻ ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ പോലെ വേദത്തിന്റെ വിശ്വരൂപം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊന്നും സാരമില്ല, ഇതൊന്നും സാരമില്ല. സായി സേവാ സമിതിയിലെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു, ജീവിതം മുഴുവനും ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവര് പ്രവർത്തിച്ച സത്യസായിബാബയെക്കുറിച്ചല്ല നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അറിയിച്ചത്. നിങ്ങൾ അറിയിച്ചത് മുഴുവനും സ്വാമി ഈശ്വരനാണ്, അവതാരമാണ്, ഭസ്മം കൊടുക്കും, നിങ്ങളുടെ മക്കൾക്ക് എല്ലാ പ്രശ്നവും തീർക്കും, വയറിളക്കമുണ്ടെങ്കിൽ സ്വാമി അത് നിർത്തിത്തരും, വയറുവേദന ഉണ്ടെങ്കിൽ അത് സ്വാമി നിർത്തിത്തരും, ബസ് സ്റ്റാപ്പിൽ നിൽക്കുമ്പോൾ ബസ് കിട്ടിയില്ലെങ്കിൽ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ബസ് നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ യഥാർത്ഥ സത്യസായിബാബയെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന നന്മകളെല്ലാം ജനങ്ങളുടെ മനസ്സിലെത്താതെ പോയി. അർത്ഥം മനസ്സിലായി? ഞാൻ പറഞ്ഞത് ചീപ്പ് കാര്യങ്ങൾ സായിബാബയെക്കുറിച്ച് പറഞ്ഞു നടന്നത് സായിബാബയുടെ ഭക്തന്മാരാ. അവര് രോഗം മാറാൻ, വയറിളക്കം മാറാൻ അടുത്ത കാലത്ത് കൈലാസത്തിൽ പോയപ്പോൾ ഡോക്ടറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകളുടെ മകൾക്ക് വയറിളക്കം. എവിടെയാ? എറണാകുളത്ത്. ഡോക്ടറുടെ മകളുടെ മകൾക്ക് വയറിളക്കം, മരുന്ന് കൊടുത്തു നിന്നില്ല. സായിബാബയെ പ്രാർത്ഥിച്ചു 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 പ്രാർത്ഥിച്ചു. അവസാനം രാത്രി സ്വപ്നത്തിൽ കണ്ടു സായിബാബ അങ്ങോട്ട് വരാൻ പറയുന്നു. എന്തിനാ? വയറിളക്കം നിർത്താൻ. ഒന്ന് അറിയണം നമ്മൾ. അവരെന്നോട് ഡോക്ടർ എന്നോട് ഒരേ മുറിയിൽ താമസിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞ കൈലാസത്തിലേക്ക് ഞാനും മകളും പോയപ്പോ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ പോയത്. എന്നിട്ട് ഇവര് വണ്ടിയിൽ പോയി സായിബാബയുടെ അടുത്ത്. സായിബാബ ആദ്യത്തെ ദിവസം വിളിച്ചില്ല, രണ്ടാമത്തെ ദിവസവും സായിബാബ വിളിച്ചില്ല, മൂന്നാമത്തെ ദിവസവും വിളിച്ചില്ല. ഇനി സായിബാബ വിളിക്കില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ വയറിളക്കാണെങ്കിൽ ഇങ്ങനെ കൂടുന്നു. അടുത്ത വണ്ടിയിൽ കയറി തിരിച്ചു വന്നു. പകുതി വഴി എത്തിയപ്പോ, വണ്ടി ഏതാണ്ട് കാട്ടുപാടി എത്തിയപ്പോ കുട്ടിയുടെ വയറിളക്കം പെട്ടെന്ന് നിന്നു. ആര് നിർത്തി? സായിബാബ. അപ്പൊ സായിബാബയെ നമ്മൾ എവിടെ കൊണ്ട് എത്തിച്ചു? കുട്ടിയുടെ വയറിളക്കം നിർത്താനുള്ള ഒരാള്. ഞാൻ സായിബാബയുടെ ഭക്തന്മാരിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, സ്വാമി സായിബാബ എത്ര മില്യൺ ജനങ്ങൾക്കാ വെള്ളം എത്തിച്ചത്, എത്ര വ്യക്തികൾക്കാ ഭക്ഷണം എത്തിക്കുന്നത്, എത്ര വ്യക്തികൾക്കാ വിദ്യാഭ്യാസം എത്തിക്കുന്നത്, എത്ര വ്യക്തികൾക്കാ ആരോഗ്യം എത്തിക്കുന്നത്, ഇതൊന്നും പറയാതെ, ഇതൊന്നും ഓർമ്മിപ്പിക്കാതെ, ഇതൊന്നും ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാതെ നമ്മൾ ചെറിയ 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 കാര്യങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പോകരുത്. അതേപോലെ മാതാ അമൃതാനന്ദമയുടെ ഭക്തന്മാരോടും പറയാനുള്ളത്, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പഠിച്ചു പറയുക, നല്ല കാര്യങ്ങൾ പഠിച്ചു പറയുക. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിന്റെ മുമ്പില്, ജപ്പാനില് 4.5 കോടി രൂപ കൊടുത്തു അവിടുത്തെ സുനാമിക്ക്. ശരിയോ തെറ്റോ, നല്ലതോ ചീത്തയോ എനിക്ക് അഭിപ്രായമില്ല, നിങ്ങൾ തീരുമാനിച്ചോളാം. നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഗുഡ് എന്ന് പറയാം, നല്ലതല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോളാം, എനിക്കതിൽ അഭിപ്രായമില്ല. ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാതെ അമ്മയുടെ അടുത്ത് പോയി എന്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തന്നു, വലുതായിട്ട് അമ്മ അനുഗ്രഹിച്ചു, അതുകൊണ്ട് മകന് ജോലി കിട്ടി,
ഈ ജോലി കിട്ടലും ഈ കല്യാണം കഴിക്കലും ഈ വ്യക്തിപരമായ സ്വാർത്ഥത നേടലും അതിനപ്പുറത്ത് അമൃതാനന്ദമയി ചെയ്യുന്നത് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കണം. ശ്രീ ശ്രീ രവിശങ്കറും ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, ഗുരുജി ചെയ്യുന്നതും ചിന്മയാമിഷൻ ചെയ്യുന്നതും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊടുക്കാൻ അമ്മയുടെയും സ്വാമിയുടെയും ഗുരുജിയുടെയും ആരാധകർക്ക് സാധിക്കണം. ഏതുപോലെ വേദം പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് വിവരിക്കുന്നു, ആ വിവരണം നിങ്ങൾ ഒരു 100 പോയിന്റുകളെങ്കിലും പഠിക്കണം. ആയിരക്കണക്കിന് പോയിന്റുകളുണ്ട്, 100 പോയിന്റുകൾ പഠിച്ചാൽ, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ആദ്യം പഠിക്കണം, രണ്ട് ജീവിതത്തിൽ പകർത്തണം. ആ പകർത്തല് രാവിലെ 5:30 എഴുന്നേൽക്കണം, എഴുന്നേറ്റ ഉടനെ കുളിക്കണം, നിർബന്ധമായും 10 മിനിറ്റ് വിളക്കത്തിച്ച് പ്രാർത്ഥിക്കണം. അതേപോലെ വീട്ടിനകത്ത് ചിരിച്ചൊരു മുഖമുണ്ടാവണം, മക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കണം, മാംസാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, മാംസാഹാരം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, മദ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. അമ്പലങ്ങളിലെ ഭരണാധികാരികളോട് പറയുന്നു, ആനയെ കൊണ്ടുവന്ന് കെട്ടി എഴുന്നള്ളിക്കൽ ഒഴിവാക്കണം, വെടിക്കെട്ടിന് ലക്ഷങ്ങൾ ചെലവാക്കുന്നത് ഒഴിവാക്കണം, ഗണപതിയുടെ പേരില് ഗണപതി ഹോമം, 1001 ഗണപതി ഹോമം നാളികേരം, 10001 നാളികേരം, ഏത് ഗണപതിയാ പറഞ്ഞിരിക്കുന്നത്? 1000 നാളികേരം അഗ്നിയിലിട്ട് കത്തിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. 3 നാളികേരം, പരമാവധി 8, ബാക്കി നാളികേരം ഗണപതിക്ക് നിവേദിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടിനകത്ത് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ധന്യമാക്കണം. ഒന്ന് പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. 3, ഇന്നുവരെ ഞാൻ കാര്യമായിട്ട് പറയാത്ത ഒന്ന്, അത് നിങ്ങളുടെ മുമ്പിൽ പറയാതെ നിവൃത്തിയില്ല. ഭൂമാനന്ദ സ്വാമിയോ സന്ദീപ് ചൈതന്യോ ഉദിച്ചൈതന്യയോ അധ്യാത്മാനന്ദയോ സായിബാബയോ അമൃതാനന്ദമയ്യോ രവിശങ്കറോ പറയില്ല. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരാളെങ്കിലും അത് പറയണം. അതൊരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാ വർഷവും അരുണാചൽ പ്രദേശിൽ പോവാറുണ്ട്. ജനുവരി 10 ഫെബ്രുവരി 2 3 നാഗാലാന്റ്, ആസാം, പല സ്ഥലത്തും പോവാറുണ്ട്. അവിടെ എല്ലാം പോകുമ്പോൾ കാണുന്ന വേദനാജനകമായൊരു വസ്തുതയുണ്ട്. ഇപ്രാവശ്യം മദ്രാസിൽ കണ്ടു, ഒറീസയിൽ കണ്ടു, കർണാടകത്തിലെ കഴിഞ്ഞ മാസം ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ കണ്ടു. അടിമുടി ഹൈന്ദവ ജനതയെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം ചെയ്യുന്നു. മതപരിവർത്തനം ചെയ്യുന്ന ഹീനകൃത്യം കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. കണ്ണുകൊണ്ട് കണ്ടതാ, അത് ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതല്ല. ശരിക്കും നെഞ്ചുപോലും തകരുന്ന വിധത്തില് അരുണാചൽ പ്രദേശില് 4 മുമ്പ് 20,000 ക്രിസ്ത്യാനികളാണ് ഉണ്ടായത്. 800,000 ജനസംഖ്യ കഴിഞ്ഞ ജനുവരിയിൽ പോയപ്പോ കണ്ടത്. 6.5 പേര് ക്രിസ്ത്യാനികള്, ബാക്കിയുള്ളവർക്കൊരു മതമില്ല. എണ്ണി മാറ്റി എല്ലാവരെയും അരുണാചൽ പ്രദേശിൽ കൺവെർഷൻ നിരോധിച്ചിരിക്കാം. നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്. ഇതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ ക്ഷമിക്കാം, എനിക്ക് കോൺഗ്രസിനോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ എതിർപ്പില്ല. ഇത് ഞാൻ അവിടെ ചെന്ന് നേരിട്ടറിഞ്ഞത്. അവിടുത്തെ ഭരണഘടനയിൽ 1 എന്നുള്ളത് കളയാൻ കാരണം അവരാ. നിങ്ങൾ മതപരിവർത്തനം ചെയ്താൽ 1 തഹസീൽദാരെയും കളക്ടറേയും, ഒരു നിയമം അരുണാചൽ പ്രദേശിലുള്ളത് 1 എന്നുള്ളത് വെട്ടിക്കളഞ്ഞു. 1 എന്നുള്ളത് വെട്ടിക്കളഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ കളക്ടറേയും തഹസീൽദാരെയും അറിയിക്കണം എന്ന്. എത്ര വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല, സമയം അത് മാറ്റി. അങ്ങനെ അവിടെ മതപരിവർത്തനം ചെയ്യുന്നു. ഇതിനെന്താ പരിഹാരം? ഈ മിനിഞ്ഞാന്ന് കാട്ടിൽ ചെന്നപ്പോ 5 പൂജാരിമാർക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് അമ്പലത്തിലെ പൂജാരിമാരെ മൊത്തം മാറ്റിയിരിക്കുന്നു. ഞാൻ അതിഗംഭീരമായിട്ടുള്ള കന്യാകുമാരി ജില്ലയിൽ പോയി, വെറുതെ ഞങ്ങൾ വണ്ടിയിൽ പോയതാ പ്രഭാഷണത്തിന്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒരൊറ്റ ഹിന്ദു വീട് പോലും ഇല്ല. ചില സ്ഥലത്തൊന്നും സിംഗിൾ ഹിന്ദു വീടില്ല, 10,000 ക്രിസ്ത്യൻ വീട് മാത്രം. അത്ഭുതം തോന്നി. കേരളത്തിലെ ജനസംഖ്യയിൽ നിങ്ങൾ ഓർമ്മിക്കുക, 51% ഹിന്ദുക്കൾ ഉണ്ടെന്നൊരു ധാരണ നമുക്കുണ്ട്.
അല്ല, 38% ഉള്ളൂ. കേരളത്തില് ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയം പറയാറുണ്ട്, ഇന്ന് മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇലക്ഷന് നിൽക്കാം, കേരള കോൺഗ്രസിന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഇലക്ഷന് നിൽക്കാം, കോൺഗ്രസിന് ആകെ സീറ്റ് മൂന്നായിട്ട് വിഭജിക്കണം, ഒരു ഭാഗം ഹിന്ദുവിന്, ഒരു ഭാഗം ക്രിസ്ത്യാനിക്ക്, ഒരു ഭാഗം മുസ്ലിമിന്. കേരളത്തിലെ 72 MLA മാരുള്ളതിൽ 49 പേരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ബാക്കി 13 പേരാണ് ഹിന്ദുക്കളുള്ളത്. ഈ രാഷ്ട്രീയം പറഞ്ഞതല്ല, പരിണത ബലം പറഞ്ഞതാണ്. അതുകൊണ്ട് ഹൈന്ദവ ജനതയുടെ എണ്ണം ആടിമുടി മാറുമ്പോൾ എന്താ പരിഹാരം? എന്റെ കയ്യിൽ ഒരു പരിഹാരവും ഇല്ല. പക്ഷേ ഞാൻ ഒന്ന് തീരുമാനിച്ചു, അത് കുറെ വർക്ക് ചെയ്തു. ഗോപാലകൃഷ്ണൻ എത്ര കാലം ജീവിക്കുന്നു ജീവിക്കുന്നില്ല അത് ഇമ്പോർട്ടന്റ് അല്ല. ജീവിക്കുന്നിടത്തോളം സത്യം, ധർമ്മം, നീതി, ന്യായത്തിന് ജീവിക്കുമ്പോൾ എങ്ങനെയാണോ ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം ചെയ്യുന്നത്, അതേ കോയിനില് തിരിച്ചു കൊടുക്കാൻ ബൈബിളില് യഹോവ എന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ വാക്കുകളെല്ലാം ബുക്കിലെറ്റായിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ 2 മാസത്തില് 25,000 കോപ്പി വിതരണം ചെയ്തിട്ടുണ്ട്. യഹോവ എന്ന ദൈവം ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ്. അതുകൊണ്ട് തന്നെ അമേരിക്കയില് ബൈബിള് നിരോധിക്കണമെന്ന് പറഞ്ഞ് എത്രയോ സംഘടനകൾ മുമ്പോട്ട് വരുന്നത്. 1 മുതൽ 8 വരെ ഞാൻ വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നപ്പോ കണ്ടു, 1 മുതൽ 8 വരെ ഞാൻ വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു, കുറെ പേരെ കണ്ടു. വലിയൊരു മൂവ്മെന്റാ, ബൈബിള് നിരോധിക്കണം, അത്ര നീചമായിട്ടാണ് ബൈബിളിലെ വാക്കുകള് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. അത് ഫാക്ട് ഫൈൻഡിംഗ് സൊസൈറ്റി ഓഫ് അമേരിക്ക, അവരാണിതെല്ലാം എഴുതിയുണ്ടാക്കിയത്. ബൈബിളിലെ വരികള് അത് പുറത്ത് ഒരു കസേരയിൽ വെച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾ എടുക്കണം. മാത്രമല്ല, സാധിക്കുന്നിടത്തോളം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് കൊടുക്കണം. ബൈബിളിന്റെ മഹത്വം എന്താണെന്നും എങ്ങനെയാണ് അതിലെ വരികൾ തന്നെ ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ഉള്ളിൽ സർപ്പത്തിന്റെ വിഷവും പുറത്ത് മാടപ്രാവിന്റെ നിഷ്കളങ്കതയുമായി വേണം ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലാൻ. യേശുക്രിസ്തു പറയുന്നു, നിന്റെ വീട്ടില് നിന്റെ അച്ഛനെതിരെ മകനെയും അമ്മയ്ക്കെതിരെ മകളെയും അമ്മായിയമ്മക്കെതിരെ മരുമകളെയും എതിർത്ത് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ശത്രുക്കളെ ഉണ്ടാക്കാനാണ് ഞാൻ ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തുവിന്റെ വാക്കാണ്, യേശുക്രിസ്തുവിന്റെ വാക്കാണത്. തീർന്നില്ല, ദൈവരാജ്യം ഭയാനകമാണ്, ഭീതിയുടെയും കരച്ചിലിന്റെയും നശീകരണത്തിന്റെയും അഗ്നിയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും നാളാണ്. ആ ദൈവരാജ്യമാണോ നിനക്ക് വേണ്ടത് എന്ന് യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചത് ആരുടെയും പാപത്തിന് വേണ്ടിയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന കുറെ നല്ല ഗുണങ്ങൾ ബൈബിൾ ഒന്ന് വായിക്കണം, മത്തായിയുടെ സുവിശേഷം വായിക്കണം, ലൂക്കോസ്, അതേപോലെ മാർക്കോസ്, അതേപോലെ തന്നെ യോഹന്നാൻ, ജോണിന്റെ 4 പേരുടെ ഒന്ന് വായിക്കണം. നിങ്ങൾ മറ്റൊന്നും വായിച്ചില്ലേലും വിരോധമില്ല, ഇത് വായിക്കണം. ബൈബിളിലെ ജെറേമിയ, മലയാളത്തിലെ ഇരമ്യ, ഇതൊന്ന് വായിക്കണം. അത് വായിച്ചാൽ ഗോപാലകൃഷ്ണൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വരി ഈ സദസ്സിൽ ഉപയോഗിക്കുന്നു. അറപ്പ് തോന്നും ആ വരി വായിച്ചാൽ, ഭയം തോന്നും. ഇതാണോ വിശുദ്ധ ഗ്രന്ഥം എന്ന് നിങ്ങൾക്ക് തോന്നും. പഠിക്കണം. ഗോപാലകൃഷ്ണൻ ഒരു ക്രിസ്ത്യാനിയോടും എതിർപ്പില്ല, ഒരു മുസ്ലിമിനോടും എതിർപ്പില്ല ഗോപാലകൃഷ്ണന്. എന്റെ ഓട്ടോബയോഗ്രഫി 1 ഉം 2 ഉം ഞാൻ എഴുതിയിട്ടുണ്ട്. അതില് ഞാൻ എന്നും 2 കൈയും കൂപ്പി തൊഴുന്നത് എറണാകുളത്തെ സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ ഫാദർ അഗസ്റ്റിൻ കുന്നുള്ളി, ഫാദർ കൊളരിക്കൽ, അവിടെ എനിക്ക് അഡ്മിഷൻ തന്ന പ്രൊഫസർ മത്തായി, CSIR പ്രൈം മിനിസ്റ്ററുടെ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി തന്നത് ഡോക്ടർ ഇ ജി മാത്യു ആണ്. ഞാൻ 2 കൈയും കൂപ്പി തൊഴുന്നു അവരെ,
ഇംഗ്ലീഷ് എന്നെ പഠിപ്പിച്ചത്. ഡോക്ടർ ജോൺ ചക്കാലക്കൽ, അദ്ദേഹത്തിന്റെ വരിയാണ് ഇന്നും ക്ലാസ് എടുക്കാൻ എനിക്ക് പ്രചോദനം. ഡോക്ടർ ജോൺ ചക്കാലക്കൽ, മാത്തമാറ്റിക്സ് ഒന്നും അറിയാത്ത എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചത് പ്രൊഫസർ വിൻസെന്റ് ആണ്. അദ്ദേഹത്തിന്റെ വരികൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഞാൻ എന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഗോപാലകൃഷ്ണന് ക്രിസ്ത്യാനികളോട് എതിർപ്പില്ല. ഞാൻ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, അമർനാഥിലേക്ക് പോയപ്പോ ഈ 14,000 അടി കുത്തനെ കയറി, കുത്തനെ ഇറങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് സഹായമായിട്ടുള്ളത് 20,000 മുസ്ലിങ്ങൾ മാത്രമാണ്. ആ മുസ്ലിങ്ങളാണ് ഈ ഹിന്ദുക്കളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മുസ്ലിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഹിന്ദു അമർനാഥ് ക്ഷേത്രത്തിൽ തൊഴിലില്ല. വയസ്സായ സ്ത്രീകളെ, വയസ്സായ പുരുഷന്മാരെ, 80-90 കിലോഗ്രാം ഭാരമുള്ളവരെ വട്ടം പിടിച്ച് അവരുടെ കാലിലെ ഷൂസൂരി, സോക്സൂരി, പച്ച ഐസിലൂടെ നടത്തി അമർനാഥിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നത് മുസ്ലിമാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് അത് ചെയ്യില്ല, ആ സ്ത്രീയുടെ മകനത് ചെയ്യില്ല, സാധിക്കില്ല ചെയ്യാൻ. ആ മുസ്ലിങ്ങൾക്കേ പറ്റുള്ളൂ കാല് വഴുക്കാതെ ഐസിലൂടെ ഗ്രിപ്പ് വെച്ച് നടക്കാൻ. ആ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ സഹായിക്കുന്ന ചിത്രം വീഡിയോ എടുത്ത് ടിവിയിലോ സിനിമയിലോ കാണിച്ചിരുന്നു എങ്കിൽ ഭാരതത്തിൽ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടാവില്ല. നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ക്രിസ്ത്യാനികളോട് എനിക്ക് എതിർപ്പില്ല, മുസ്ലിങ്ങളോട് എതിർപ്പില്ല. ധാരാളം വ്യക്തികൾ, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികളിൽ ഓരോരുത്തരും ചെയ്യുന്നത്, മുസ്ലിം ടെററിസ്റ്റ് ചെയ്യുന്നത് ബോംബ് പൊട്ടിക്കുന്നു. ആ ബോംബ് പൊട്ടിച്ച സ്ഥലത്ത് 10-15-20 പേര് മരിക്കുന്നതോടുകൂടി ബോംബിന്റെ ഇഫക്റ്റ് തീർന്നു. പക്ഷേ ക്രിസ്ത്യാനി ഹിന്ദുവിന്റെ മനസ്സിൽ പൊട്ടിക്കുന്ന ബോംബ് ഭാരതത്തെ ആടിമുടി മാറ്റുന്നു. അത് എൻഡോസൾഫാനിനേക്കാൾ കൂടുതൽ വിഷമുള്ളതാണ് എന്ന് PhD കെമിസ്ട്രിയിലും MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലുമുള്ള ഗോപാലകൃഷ്ണന് ഈ പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ വീടിൽ നിന്ന് ഓരോരുത്തരും മതപരിവർത്തനം ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹൈന്ദവ ജനസംഖ്യ ഒന്ന് കുറയുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഹിന്ദു ധർമ്മത്തിനും രാഷ്ട്രത്തിനും ഒരു ശത്രു കൂടി ഉണ്ടാകുന്നു എന്ന് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞതല്ല, ഹിന്ദു ധർമ്മത്തിനും രാഷ്ട്രത്തിനും ഒരു ശത്രു കൂടി ഉണ്ടാകുന്നു മതപരിവർത്തനം ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾക്ക് ബൈബിളിലുള്ള അപസ്വരങ്ങൾ എത്ര പുസ്തകം വേണമെങ്കിലും അയച്ചു തരാം, അത് കേരളം മുഴുവനും എത്തണം. എന്തിനാണ്? യഥാർത്ഥ ബൈബിൾ എന്താണെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഇടതുപക്ഷവും വലതുപക്ഷവും അറിയണം. ഇവര് ഈ വരികൾ ഉപയോഗിച്ചാണ് ഹിന്ദുക്കളെ മതം മാറ്റുന്നതെങ്കിൽ അത് ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുക എന്ന ഒരു ധർമ്മവും കൂടി നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1-2 വരികൾ കൂടി പറയുന്നു. ആദ്യം ഞാൻ വേദത്തെക്കുറിച്ച് പറഞ്ഞു, ഇതിഹാസത്തെക്കുറിച്ച് പറഞ്ഞു, പുരാണത്തെക്കുറിച്ച് പറഞ്ഞു. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ് എന്ന് പറഞ്ഞു. മനസ്സിൽ മാറ്റം വരുത്താൻ അനുഭവങ്ങള്, കഥകള്, സന്ദേശങ്ങള്. വേദങ്ങൾ നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു. ആ വേദങ്ങൾ ജാതിക്കും മതത്തിനും ഇശത്തിനും പ്രായത്തിനും വർഗവർണ്ണ ഭാഷ വ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് കേൾക്കണം. പരമമായ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വിഷമതകളും താനേ ഇല്ലാതെയാകും എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞത്, ജീവിതത്തിൽ ഇന്നു മുതൽക്ക് നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കുക. മദ്യവും മത്സ്യവും മാംസവും പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കുക.